ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മഞ്ജു വാര്യർ, സൗബിൻ ഷാഹിർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് വെട്ടിയാർ സംവിധാനം ചെയ്ത ചിത്രമാണ് വെള്ളരിപ്പട്ടണം. മാധ്യമപ്രവർത്തകനായ ശരത് കൃഷ്ണയും സംവിധായകനും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സറ്റയറായി ഒരുക്കിയ ചിത്രത്തിൽ കെ പി സുനന്ദ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത്. സുനന്ദയുടെ സഹോദരൻ കെ പി സുരേഷായി സൗബിൻ ഷാഹിർ എത്തുന്നുണ്ട്. ചക്കരക്കുടം എന്ന പഞ്ചായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. സുരേഷ് കൃഷ്ണ, സലീം കുമാർ, വീണ നായർ, പ്രമോദ് വെളിയനാട്, കൃഷ്ണ ശങ്കർ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. വെള്ളരിക്കാ പട്ടണം എന്ന പ്രഖ്യാപന സമയത്ത് ചിത്രത്തിന് നൽകിയ പേര്, എന്നാൽ മുമ്പ് ഇതേ പേരിൽ ഒരു ചിത്രം രജിസ്റ്റർ ചെയ്തതിനാൽ വെള്ളരിപ്പട്ടണം എന്ന് ആക്കി മാറ്റുകയായിരുന്നു. ചിത്രം മാർച്ച് 24 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മനു തൊടുപുഴ എഴുതിയ പുരുഷപ്രേതം എന്ന കഥയെ ആസ്പദമാക്കി കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് പുരുഷപ്രേതം. ദർശന രാജേന്ദ്രൻ, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തുന്നത്. അജിത് ഹരിദാസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. ജഗദീഷ്, മാലാ പാർവതി, ദേവകി രാജേന്ദ്രൻ, ജെയിംസ് ഏലിയ, മനോജ് ഖാന തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഒ ടി ടി പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെ 2023 മാർച്ച് 24 ചിത്രത്തിന്റെ റിലീസ്. ഒരുപാട് ആരാധകരുള്ള ധൈര്യശാലിയായ സബ് ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ആണ് ചിത്രത്തിലെ നായകൻ. ഒരു അജ്ഞാത മൃതദേഹം കാണാതാവുന്നതും പിന്നീട് സെബാസ്റ്റ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ചിത്രം മാർച്ച് 24 തിയേറ്ററുകളിലെത്തും. ഇനി ഒ ടി ടി അപ്ഡേറ്റിലേക്കാണ്. തിയേറ്ററിൽ പ്രദർശനം അവസാനിക്കും മുമ്പ് തന്നെ സിനിമകൾ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ചിത്രങ്ങളും അതിനുശേഷമുള്ള ഒ ടി ടി റിലീസ് സിനിമാ പ്രേമികളുടെ സവിശേഷ ശ്രദ്ധ നേടാറുണ്ട്. ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടിയ ഷാറുഖാൻ ചിത്രമായ പഠാൻ അതിൻ്റെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിൽ മാർച്ച് 21 അർദ്ധരാത്രിയോടെ ചിത്രം പ്രദർശനം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 500 കോടി ക്ലബിലും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 1000 കോടി ക്ലബിലും ഇടം പിടിച്ച ചിത്രമാണ് ഇത്. ബോളിവുഡിന്റെ സമീപകാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് ഓഡിയൻസിന് ലഭിച്ച ഒരു ചിത്രവും കൂടിയാണിത്. എന്നാൽ തിയേറ്ററുകളിൽ 50 ദിവസത്തിലേറെ പിന്നിട്ടതിനു ശേഷം ഒ ടി ടിയിൽ എത്തിയപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വലിയ സ്വീകരണമാണ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷിഫ് കക്കോടിയുടെ സംവിധാനത്തിൽ മഞ്ജു വാര്യർ ആയിഷയായി പകർന്നാടിയ ചിത്രം ആയിഷയുടെ ഒ ടി ടി അപ്ഡേറ്റ് ആണ് ഇനി. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഏപ്രിൽ 2 അതായത് വിഷു സ്പെഷ്യലായി എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പ്രണയവിലാസം, അർജുൻ അശോകൻ, അനശ്വര രാജൻ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിഖിൽ മുരളി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രണയവിലാസം. സൂപ്പർ ചരണയ്ക്ക് ശേഷം അനശ്വര രാജനും മമിതയും അർജുൻ അശോകനും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണ് ഇത്. പ്രണയവും ക്യാമ്പസും എല്ലാം ചേർന്ന ഒരു കുടുംബ ചിത്രം. ചിത്രം ഏപ്രിൽ 5 C5 ഒ ടി ടി റിലീസിനെത്തുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ മറ്റ് ഒ ടി ടി തിയേറ്റർ അപ്ഡേറ്റ്സുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.